ഈ ബേപ്പൂരിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നിങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞതിന്റെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടുപോയിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും അധികം ആളുകളുടെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ചരിത്രമായി മാറിയ ഒരു സംഭവം തൃശൂർ പൂരമാണെങ്കിൽ അന്നു മുതൽ കഴിഞ്ഞ വർഷം മുതൽ ചരിത്രം മാറാൻ പോവുകയാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ആയിരിക്കും ഇനി കേരളത്തിലെ ആ സ്ഥാനം ഏറ്റെടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോയ വഴിക്ക് തന്നെ സോഷ്യൽ മീഡിയയില് തൃശൂരുകാരും തൃശൂരിന് തെക്കുള്ളവരും എന്നെ ചെറുതായി ട്രോളാൻ തുടങ്ങി. ആ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കുറച്ചൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഞാന് അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇത് ആദ്യത്തെ വർഷമല്ലേ, അടുത്ത കൊല്ലം ഇത് പൊക്കോളും, ഒറ്റ കൊല്ലം കൊണ്ട് ഈ പരിപാടി തീർന്നോളും, നിങ്ങൾ പേടിക്കണ്ട എന്ന് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഇത് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒന്നാം വർഷത്തിന്റെ ഇരട്ടി ആളുകളുമായി, ഇരട്ടി പ്രഭയുമായി, ഇരട്ടി ജനപങ്കാളിത്തവുമായി, ആവേശവുമായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇങ്ങനെ ഗംഭീരമായി നടക്കുകയാണ്. അത്ഭുതമാണിത്. ഇത് ഈ നാട്ടിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഒരു ഫെസ്റ്റിവൽ അനൗൺസ് ചെയ്യുന്നു, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആശയം നടപ്പാക്കാൻ പോകുന്നു, അതിനെ മറ്റേതെങ്കിലും ഒരു നാട്ടിലാണെങ്കിൽ സംശയദൃഷ്ടിയോടെയായിരിക്കും ആളുകൾ കാണുക, വിമർശകരായിരിക്കും കൂടുതലുണ്ടാവുക, അത് പരാജയപ്പെടുന്നത് കാണാൻ കാത്തിരിക്കുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷെ ഈ ബേപ്പൂരിന്റെ മണ്ണിൽ ഞാൻ കാണുന്നത് നിറഞ്ഞ മനസ്സോടെ, ഏക മനസ്സോടെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങളെയാണ്. നിങ്ങൾക്ക് കേരള സമൂഹത്തിന്റെ സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വേദിയിൽ. മാത്രമല്ല, ഇങ്ങനൊരു പരിപാടി വിഷ്വലൈസ് ചെയ്യുക, അത് ഏറ്റവും ഗംഭീരമായി ശാസ്ത്രീയമായി നടപ്പാക്കാൻ, ആദ്യത്തെ വർഷത്തെ പാഠങ്ങൾ പഠിച്ച് രണ്ടാമത്തെ വർഷം കൂടുതൽ മികവോടെ നടപ്പാക്കാനുള്ള പ്രയത്നം നടത്തുക, അതിനുവേണ്ടി പ്രവർത്തിച്ച നിരവധി ആളുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ആശയത്തെ മുന്നോട്ട് വെച്ച് അത് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർക്കെ. കാരണം അദ്ദേഹം വളരെ ആവേശത്തോടെ കഴിഞ്ഞ വർഷം ഈ ബേപ്പൂർ ഫെസ്റ്റിന് മുന്നേ ഈ ആശയം പറയുമ്പോൾ എനിക്കും ബലമായ സംശയമുണ്ടായിരുന്നു. ഒരു നാടിന്റെ ഉത്സവം എന്നത് പരമാവധി പോയ എത്രയൊക്കെ പോകും എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് രണ്ടാമത്തെ വർഷം എത്തുമ്പോഴേക്കും വളർത്താൻ കഴിയുക എന്നൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്ന വാക്കുകളല്ലിത്. ഞാൻ ലോകത്തിലെ നിരവധി ഇത്തരം ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ ഭാഗ്യസിദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, മ്യൂണിക്കിൽ ലോകപ്രശസ്തമായ ചില ഫെസ്റ്റിവലുകളുണ്ട്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ ബിയർ ഫെസ്റ്റ് എന്നാണ് പറയുന്നത്, 30 ദിവസം നീണ്ടു നിൽക്കുന്ന ബിയർ ഫെസ്റ്റിവല്. അതുപോലെ നമുക്കറിയാം UAE ദുബായിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അത് ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവാം. ലോകത്തെല്ലായിടത്തും ഇത്തരം ഫെസ്റ്റിവലുകളുണ്ട്. മനുഷ്യൻ ജോലി ചെയ്യാനും അതിനുശേഷം കിടന്നുറങ്ങാനും വീണ്ടും ജോലി ചെയ്യാനും മിച്ചം വരുന്ന പൈസയ്ക്ക് കുറെ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ശിഷ്ടകാലം ജീവിക്കാനും ഒക്കെ വിധിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു തലമുറയാണ് നമുക്കുണ്ടായിരുന്നത് മുൻപ്. എന്നാൽ നന്നായി ജോലി ചെയ്യുക, അത്യധ്വാനത്തോടെ ജോലി ചെയ്യുക, മിച്ചമുള്ള സമയം നമ്മൾ വിശ്രമിക്കുന്നതിന് മുമ്പ് ഒത്തുചേർന്ന് ആഘോഷിക്കാൻ സമയം കണ്ടെത്തുക, ഇത് തന്നെയാണ് ലോകത്ത് പരിഷ്കൃത സമൂഹം അവനവന് വേണ്ടി ചെയ്യുന്നത്, അവനവന്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ ബേപ്പൂര് ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത വർഷം അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറുന്നു. ഈ വർഷം ഫുഡ് സ്ട്രീറ്റ്, ആ ആശയം കേരളത്തിലെ എല്ലാ ബീച്ചുകളിലേക്കും വളർത്താൻ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ ബീച്ചുകളിലും, പ്രമുഖമായ 15 ബീച്ചുകളിലേക്ക് ഇത് എത്തുമ്പോൾ കേരളമാകെ മാറും. ആ മാറ്റത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഈ കടൽ തീരത്ത് നിന്നാണ്, ഈ ബേപ്പൂരിന്റെ മണ്ണിൽ നിന്നാണ് എന്നത് തീർച്ചയായും ചരിത്ര സംഭവമായി മാറുകയാണ്. ടൂറിസത്തിന് പുതിയൊരു മുഖം നൽകുന്ന, ടൂറിസത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന, ടൂറിസത്തിന് പുതിയൊരു മാതൃക നൽകുന്ന നാടായി
ബേപ്പൂർ ചരിത്രത്തിൽ അടയാളപ്പെടാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾ ഇനിയും കാത്തിരിക്കുന്ന ഗംഭീരമായ കലാപ്രകടനങ്ങളോട് നടക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ദീർഘമായ ഒരു പ്രസംഗത്തിൽ പ്രസക്തിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. എനിക്കിത് ചെറിയൊരു വെല്ലുവിളി ഇതിലുള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കേരളത്തിന്റെ ടൂറിസം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, കേരളത്തിന്റെ ടൂറിസം നമ്മുടെ സങ്കല്പത്തിനൊത്ത് വളരാത്തതിനെ കുറിച്ച്, നമ്മുടെ നാട്ടിൽ ടൂറിസത്തിന്റെ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ പറയുന്നതെങ്കിൽ, ഓരോരോ ദിവസം കഴിയുമ്പോൾ എനിക്ക് വിമർശിക്കാൻ വിഷയങ്ങളില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ടൂറിസം മേഖലയിൽ എത്തുമോ എന്നൊരു ചെറിയ ഭയം ഞാൻ നേരിടുന്നുണ്ട്. അത് തീർച്ചയായും മറ്റു വിഷയങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ വിമർശിക്കാൻ ശ്രമിക്കാം. ഏതായാലും കേരള ടൂറിസത്തിന്റെ ഏറ്റവും പ്രോജ്വലമായ മുഹൂർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം അഭിനന്ദിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ഈ നാടിന് മാത്രം സാധ്യമാകുന്ന വിജയം സമ്മാനിച്ച നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നല്ല ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.